വിവരയാക്കോബായ വിഭാഗമേ, എന്താണ് നിങ്ങളുടെ വിശ്വാസം? അല്ലെങ്കിൽ ഏതാണ് നിങ്ങളുടെ വിശ്വാസം? ഇന്ത്യയിൽ AD 52 മുതലുള്ള സഭയിൽ നിങ്ങൾ വിശ്വസിക്കേണ്ട, അത് വിട്ടേര്. നിങ്ങൾ സിറിയൻ ഓർത്തഡോക്സ് സഭയിൽ വിശ്വസിച്ചാൽ മതി, അത് നിങ്ങളുടെ ചോയ്സ്. ഇതിവിടെ പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം വിക്കിപീഡിയ നോക്കിയപ്പോൾ അതിൽ കണ്ടത് അന്ത്യോക്കിയ പാത്രിയാർക്കീസിന്റെ കീഴിൽ വിഘട യാക്കോയും ക്യാനായ സമുദായവും ഒപ്പം ബിലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ചും ഉണ്ടെന്നാണ്. നിങ്ങൾക്ക് പരിശോധിക്കാം. അപ്പോഴാണ് ഈ സംശയം തോന്നിയത്. സിറിയൻ സഭയ്ക്ക് ചില ചട്ടക്കൂട്ടുകളുണ്ട്, അതിൽ പലപ്പോഴും വെള്ളം ചേർക്കാറുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യവുമാണ്. എങ്കിലും വിശ്വാസപരമായി ഒട്ടും കൂടെ കൂട്ടാൻ പറ്റാത്തവരെ എങ്ങനെ കൂടെ കൂട്ടും? ബിലിവേഴ്സ് ചർച്ചിനെ നിങ്ങൾ എങ്ങനെ കൂടെ കൂട്ടും? യോഹാൻ ബിഷപ്പ് ഇതുകൊണ്ട് നേടുന്നത് ആഗോള ഓർത്തഡോക്സ് സഭയിലേക്ക് ഒരു എൻട്രിയാണ്. പക്ഷേ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുടെ പാരമ്പര്യത്തിന് നിരക്കാത്ത രീതികളാണല്ലോ ബിലിവേഴ്സിൻ്റെത്. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളിലൊന്നും മെത്രാന്മാർക്ക് വിവാഹം പാടില്ലെന്നിരിക്കെ ഭാര്യയും മക്കളുമൊക്കെ കുടുംബസ്ഥരായ ബിലിവേഴ്സ് മെത്രാന്മാരെ എങ്ങനെയാണ് വിഘടന്മാർ അംഗീകരിക്കുന്നത്? കുപ്പായം ഇട്ട് നടന്നവരെ പരിഹസിച്ച് പ്രസംഗിച്ച് നടന്ന യോഹാൻ ഒരു ദിവസം പെട്ടെന്ന് കുപ്പായമിടുന്നു. കുരിശിനെ പരിഹസിച്ചവർ ആളെ തൂക്കാൻ വലിപ്പമുള്ള കുരിശിടുന്നു. എന്താ കഥ? അതുകൊണ്ട് അരിശൻ തീരാഞ്ഞവനാ പുരയുടെ ചുറ്റും മണ്ടി നടന്നു എന്ന് പറയുന്നത് പോലെ ക്രൈസ്തവ സഭകളുടെ ഒരു അംഗീകാരത്തിനായി ഓടി നടക്കുകയായിരുന്നു യോഹാൻ ബിഷപ്പ്. അംഗീകാരം കൊടുത്തതോ നമ്മളാരും അംഗീകരിക്കാത്ത പ്രൊട്ടസ്റ്റന്റ് സഭയുടെ ഭാഗമായ CSI ഈസ്റ്റ് കേരളയുടെ ബിഷപ്പും. അതിന്റെ പിന്നാമ്പുറ കഥകൾ നാട്ടിൽ പാട്ടാണ്. പണത്തിനും ഇതേ പരന്തും പറക്കില്ല, മോഡറേറ്ററും പറക്കില്ലെന്നാണ് അന്നൊരു CSIക്കാരൻ പരിഹസിച്ചത്. ആ സംഭവത്തിന് ശേഷം ആഗോള ക്രിസ്ത്യൻ സഭകളുടെ കൂട്ടത്തിൽ യോഹന്നാൻ സഭയെ കൂട്ടുന്നതിന് കഠിനമായി എതിർത്തതും CSI സഭ തന്നെയാണ്. പറ്റിപ്പോയ മണ്ടത്തരത്തിന് അങ്ങനെയെങ്കിലും ഒരു പ്രായച്ചിത്തം അവർ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യോഹാൻ ബിഷപ്പിനൊരു പൂതി തോന്നിയത്, എങ്ങനെയെങ്കിലും അല്പം മൂറോൺ സംഘടിപ്പിക്കണം. അതിനായി ഓർത്തഡോക്സ് സഭയെ സമീപിക്കാൻ ഒരുങ്ങിയെങ്കിലും സിംഹത്തോട് വിവാഹാലോചനയ്ക്കൊരുങ്ങി ചെന്ന കുറുക്കൻ സിംഹമൊന്ന് കോട്ടുവായിടുന്നത് കേട്ടപ്പോൾ ഭയന്ന് ഓടിയതുപോലെ തലയിൽ മുണ്ടുമിട്ട് കണ്ടം വഴി ഓടി യോഹാൻ ബിഷപ്പ്. ആ ഓട്ടം അവസാനിച്ചത് പുത്തൻകുരിശിലാണ്. കാശു കൊടുത്താൽ പട്ടിയെപ്പോലും മാമോദിസ മുക്കാൻ തയ്യാറായി നിൽക്കുന്ന വിഘടശ്രേഷ്ഠന് പണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഒക്കുമോ? യോഹാൻ ബിഷപ്പിന്റെ കീശയിൽ കിടന്ന കാശു വാങ്ങി പോക്കറ്റിലിട്ടു. അകത്തെ തട്ടും പുറത്ത് വെച്ചിരുന്ന ഭരണിയിൽ നിന്ന് അല്പം മോറോൺ ഒരു കുപ്പിയിൽ ഒഴിച്ചു കൊടുത്തു. അതൊരു കുപ്പിയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയ യോഹാൻ ബിഷപ്പ് അതെടുത്ത് പാമോയിൽ വിപ്പയിലേക്ക് ഒഴിച്ച് വർദ്ധിപ്പിച്ച് ഇപ്പോഴും മോറോൺ എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നു. ആധാർ കാർഡുകാരുടെ സംഘത്തെ വാഴുന്നവരങ്ങനെ മോറോൺ ഉപയോഗിക്കാൻ തുടങ്ങി. പണ്ട് പള്ളികൾക്ക് കൊടുക്കാൻ പറഞ്ഞ് പത്രോസ് തൃതീയൻ ബാവ മുളന്തുരുത്തിയിൽ നിന്ന് കൊടുത്തുവിട്ട മോറോൺ പള്ളികളിൽ കൊടുത്തിട്ട് അതിന് വില വാങ്ങിയ അബ്ദുള്ള എന്ന പെരുങ്കള്ളന്റെ പാരമ്പര്യം പുത്തൻകുരിശുകാർ കാണിക്കാതിരിക്കുമോ? കശിശാപ്പട്ടത്തിന് കാശ്, മേൽപ്പട്ടത്വത്തിന് കാശ് തുടങ്ങി ഇപ്പോൾ മോറോൺ വരെ കാശ് കൊടുത്താൽ കിട്ടുന്ന അവസ്ഥ. ഇപ്പോൾ മനസ്സിലായില്ലേ കാശുണ്ടെങ്കിൽ അവിടെ എന്ത് നടക്കുമെന്ന്? അതല്ലേ ഈയിടെ ശ്രേഷ്ഠന്റെ മുറി സിനിമാ ഷൂട്ടിങ്ങിന് വരെ കൊടുത്തത്. ഇതിൽ നേട്ടമുണ്ടാക്കിയത് ആരെന്ന് ചോദിച്ചാൽ വിക്രമാദിത്യനും വേതാളവും കഥയിലെ ചില കുരുക്ക് ചോദ്യങ്ങൾ പോലെയാകും. ഒരിടത്തും അംഗീകാരമില്ലാത്ത യോഹാൻ സഭയ്ക്ക് ഒരു അഡ്രസ് ഉണ്ടാകുന്നു. കാലക്രമത്തിൽ ഒത്താൽ ആ സ്ഥാനം പുത്തൻകുരിശിലേക്ക് മാറ്റുകയും ചെയ്യാം. അവരുടെ പാരമ്പര്യത്തിലേക്ക് ലയിക്കുമ്പോൾ യാക്കോ മെത്രാന്മാർക്ക് ഒരുപക്ഷെ കല്യാണം കഴിക്കാമെന്നൊരു നേട്ടം കൂടി ഇതിലുണ്ട്. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞു വെച്ചോണ്ടല്ലേ ഈ പണിയൊക്കെ ചെയ്തത്? അപ്പോൾ ലാഭമാർക്ക കുപ്പായക്കാർക്കെല്ലാം കല്യാണം കഴിക്കാം. മനസ്സിൽ ലഡു പൊട്ടിയില്ലേ? പൊട്ടി, കൂട്ടത്തോടെ ലഡു കിട്ടി. അങ്ങനെ ബാന്ധവം കൂടിക്കൂടി പുത്രനാം ബിഷപ്പിനെ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുടെ മീറ്റിംഗിലേക്ക് വരെ പ്രതിനിധിയായി അയച്ചു. ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് മലങ്കരസഭയുടെ ഉത്തരവാദിത്തമാണ്. കണ്ടവർക്കെല്ലാം കയറി ഇറങ്ങാവുന്നതാണ് ആ കൂട്ടായ്മയെന്ന് ഉറക്കെ വിളിച്ചു പറയാൻ ഓർത്തഡോക്സ് സഭാ നേതൃത്വത്തിന് കഴിയണം. അതുമല്ല, യോഹാൻ ബിഷപ്പിന് അംഗീകാരം കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ വേദി പങ്കിടുന്നത് ശരിയാണോ എന്ന് ഓർത്തഡോക്സ് സഭാ നേതൃത്വം ചിന്തിക്കണം. കണ്ടണ്ടനും അടവോടനും എല്ലാം കയറിയിരിക്കുന്നിടത്ത് കയറി വില കളയാൻ ഓർത്തഡോക്സുകാരെന്താ യാക്കോബായക്കാരാണോ? ഈ വിഘട യാക്കോകൾ തന്നെ പറഞ്ഞു നടക്കുന്നത് അവർ നൂലേന്ന് പൊട്ടിമുളച്ചു വന്നവരല്ല,
പാരമ്പര്യമായി യാക്കോബായക്കാരാണെന്നാണ്. അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിച്ചിരുന്നു. ശരിയായ കൈവെപ്പില്ലാത്ത യാതൊരു പാരമ്പര്യവും ഇല്ലാത്തവരെയെല്ലാം അതേ രീതിയിൽ ഉൾക്കൊള്ളുന്നത് യോഗ്യമല്ല. യാക്കോ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ വാദിച്ചേക്കാം, പത്രോസിൻ്റെ ദർശനത്തിൽ കണ്ട സകല ശുദ്ധിയുള്ളതും ശുദ്ധിയില്ലാത്തതുമായ ജീവികളടങ്ങിയ തുപ്പെട്ടി, പക്ഷെ അവിടെ അവർ ദൈവത്തെങ്കിലേക്ക് അടുത്തവരായിരുന്നു, അല്ലാതെ ഉടായിപ്പ് മുഖമുദ്രയായി കൊണ്ടു നടന്നവരല്ലായിരുന്നു എന്ന് ഓർക്കണം. മാനസാന്തരമുണ്ടായവർ സഭയിൽ ചേർന്നു, പക്ഷേ ഉണ്ടിരുന്ന നായർക്ക് വിളി തോന്നി എന്ന പോലെ ഒരു വിളി തോന്നി വന്നവരെയെല്ലാം പിടിച്ചു കയറ്റുന്നത് ക്രിസ്തീയമാണോ എന്ന് ചിന്തിക്കണം. അത്രയേ ഉള്ളൂ.